ജനവാസ മേഖലകൾക്ക് ഭീഷണിയായി കോട്ടപ്പാറ വനത്തിലെ കൊമ്പൻ ഇപ്പോഴും വിലസുന്നു. ഈ കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് പിടിക്കുന്നതിനുള്ള ആലോചനയുണ്ടായിരുന്നെങ്കിലും നടപടിയിലേക്ക് എത്തിയിട്ടില്ല. വയനാട്ടിലെയും പാലക്കാട്ടെയും കൊമ്പന്മാരെ പിടിക്കാൻ കാണിച്ച താല്പര്യം കോട്ടപ്പാറയിലെ കൊമ്പന്റെ കാര്യത്തിലും വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കോതമംഗലം പെരുമ്പാവൂർ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങൾക്ക് ഏറെക്കാലമായി ഭീഷണിയാണ് കോട്ടപ്പാറ വനത്തിലെ ഈ കൊമ്പൻ. നിരന്തരം ജനവാസ മേഖലകളിൽ കടന്നുകയറി നാശമുണ്ടാക്കുന്നതിൽ പ്രധാനി ഈ കൊമ്പനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഏറെക്കാലമായി. കൊമ്പനെ ഒതുക്കിയാൽ കോട്ടപ്പാറ വനാതിർത്തിയിലെ ആനശല്യം വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്നായിരുന്നു വനം ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊമ്പനെ മറ്റെവിടേക്കെങ്കിലും മാറ്റുകയോ പിടികൂടി നാട്ടാനയാക്കുകയോ ചെയ്യാമെന്ന ആലോചനയും ശക്തമായത്. കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ മാറ്റാനുള്ള അനുമതി തേടി DFO ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് അപേക്ഷ നൽകിയിരുന്നു. നിർദ്ദേശം വിവിധ യോഗങ്ങളിൽ ചർച്ചയാകുകയും ചെയ്തു. പല സ്ഥലങ്ങളിൽ സ്ഥിരമായി ആളുകളെ ആക്രമിക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്ന ആനകളെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ, അത് തന്നെ പറയുന്ന പ്രശ്നത്തിന് ഒരു വലിയ ഒരു പരിഹാരമാകും. സ്ഥിരമായ പ്രശ്നം ഉണ്ടാക്കുന്ന ആനകൾ രണ്ടോ മൂന്നോ ആനകളാണെന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെ ഒന്ന് മാറ്റാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആനയെ പിടികൂടി മാറ്റുന്ന നടപടിക്ക് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ കാര്യമായ പിന്തുണ നൽകാതിരുന്നതാണ് നടപടിക്ക് വിലങ്ങുതടിയായത്. ജനപ്രതിനിധികൾക്ക് വനം ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പായി. ഇപ്പോൾ പാലക്കാടും വയനാടും അക്രമകാരികളായ കൊമ്പനെ കുങ്കിയാനകളെ ഉപയോഗിച്ച് പിടികൂടിയ സാഹചര്യത്തിലാണ് കോട്ടപ്പാറ വനാതിർത്തികളിൽ നിന്നും വീണ്ടും ആവശ്യം ശക്തമാകുന്നത്. അക്രമകാരിയായ കൊമ്പനും മറ്റ് രണ്ട് ആനകളുമടങ്ങുന്ന മൂവർ സംഘമാണ് നാശം വിതച്ച് വിലസുന്നത്. നിരവധി വളർത്തുമൃഗങ്ങളും കൊമ്പന്റെ ക്രൗര്യത്തിന് ഇരയായിട്ടുണ്ട്. കാർഷിക വിളകളും കയ്യാലകളും വീടുകളുടെ ചുറ്റുമതിലുമെല്ലാം കൊമ്പൻ ചവിട്ടിമെതിച്ചു. ഉപ്പുകണ്ടത്ത് വീടിന്റെ പോർച്ചിൽ കിടന്ന കാറിന് നേരെ ആക്രമണം നടത്തിയതും ഇതേ കൊമ്പനാണ്. KCV News, കോതമംഗലം.